ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജ്യൂസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നല്ല ചൂടുള്ള സമയമാണ്, ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ ഷമാമ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള ഷമാമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല, ഇതിൽ നിന്ന് പകുതി നമുക്ക് മാറ്റിവെക്കാം. പകുതി വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ സീഡൊന്ന് എടുത്ത് മാറ്റാം. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കുമ്പോഴേ ഇതിനകത്തുള്ള സീഡൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. അങ്ങനെ സീഡൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഇതിനകത്തുള്ള കാമ്പ് നമുക്ക് എടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാമ്പ് എടുക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ തൊലി ആദ്യം ഇളക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഇളക്കിയെടുത്തിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഈ തൊലി നമുക്കിതുപോലെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ വേണം കിട്ടാൻ. അതിനാണ് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നത്. ഞാൻ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് താമസിച്ചു പോയി. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എൻ്റെ ഫാമിലിയിൽ ഒരു മരിപ്പുണ്ടായിരുന്നു, അതാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. ഇനി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. അങ്ങനെ നമ്മൾ കാമ്പ് മുഴുവനും ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ജ്യൂസ് അടിക്കുന്നത് നോക്കാം. ഇതിനകത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ. ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ്. ഇത് മുഴുവനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല തണുത്ത പാല് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം പാലൊക്കെ ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് പാല് നല്ലപോലെ കട്ടയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിങ്ങനെ പാല് മാത്രം ഒഴിച്ചിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചിയ സീഡ് ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിയ സീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഈ ചൂട് സമയത്ത് നമ്മൾ ചിയ സീഡൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഷമാമിൻ്റെ ചെറിയ 2-3 പീസൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിക്കുന്ന നല്ലതായിരിക്കും. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം.